ജ്യോതി പോയി കിടന്നോളൂ. ഇവിടെ എന്താ കുഴപ്പം? എനിക്കറിയാം, ആ ഇല്ലത്തിന്റെ അടുത്തുള്ള വീടല്ലേ, ഞാൻ വരില്ല. ഇതിനേക്കാളും നാറിയ തേർഡ് റേറ്റ് ലോഡ്ജ് മുറി തന്നെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. വേണ്ട, ഒരു എക്സ്ക്യൂസ് എനിക്ക് കേക്കണ്ട. എടി, എനിക്ക് കേക്കണ്ടാന്ന് മാറി. സാറിനെ കാണാൻ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ഇതാണോ എന്നെ കാണാൻ വന്ന സ്ത്രീ? എങ്കിലും ഇത് വെറും സ്ത്രീയല്ല, കോൺട്രാക്ടർ വിശ്വനാഥൻ മലയാളിയുടെ ഏകമകൾ ഉഷ എം എ. ഇനി ഇവിടെ പരിചയപ്പെടുത്താം. സീത, നാട്ടുകാരും വീട്ടുകാരും വെറുത്ത, സ്നേഹിച്ച പെണ്ണുപോലും ഉപേക്ഷിച്ച ഈ കൊലയാളിയെ ഇവൾ സ്വീകരിച്ചു. കിടക്കാൻ ഉടൻ തന്നു, പിന്നെ പിന്നെ എല്ലാം തന്നു. കാണിക്കുന്നത് രാത്രി മുഴുവൻ കുടിച്ചല്ലേ, ഉറങ്ങാതെ? ഉറങ്ങാനാടി നിന്നെ വിളിച്ചത്, എന്നെ ഉറക്കാൻ വാ. വാതിലടിക്കണ്ടേ? വേണ്ട, പുറത്തൊരാളിരിക്കുന്നു. ആദ്യം നീന്താടി ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞത്? അതെ, ആ ഇല്ലം അവിടെ ഉള്ളവരെല്ലാം എനിക്കറിയാം, അവര് കണ്ടാച്ചിട്ടാ. ഓ, എന്താടി കണ്ടാല്? നാണവും മാനവും കേട്ട നിനക്ക് പേടിയോ? സാറിന് മനസ്സിലാവില്ല, ജാതിയിൽ താഴെയാണെങ്കിലും മുമ്പ് ആ ഇല്ലത്തെ ഒരു അംഗം പോലെ കഴിഞ്ഞവളാ ഞാൻ. പാട്ടും കളിയും ശ്ലോകം ചൊല്ലലും എന്തൊരു സന്തോഷമായിരുന്നു അന്നവിടെ. എല്ലാം പോയി, പ്രാന്തിളകിയ അന്തർജനം, വയ്യാണ്ടായ തിരുമേനി, രാവും പകലും അവരെ നോക്കി ദിവസം എണ്ണിക്കഴിയുന്ന മകൾ, ഒരാൺകുട്ടി ഉണ്ടായിരുന്നത് സാറിനറിയാലോ. എന്തോന്ന് ഞാൻ മറക്കാൻ ശ്രമിക്കുന്നു, അവനെന്നെ ഓർമ്മിപ്പിക്കുന്നു. ഈ പാതിരയ്ക്ക് ഞാൻ നേരം വെളുത്തിട്ട് പൊയ്ക്കോളാം, അതുവരെ ഇവിടെ പുറത്തോ.
പോയി. ഇവിടെ നിന്നാ കുളിച്ചു മാറിയത്. ആളുകൾ പറയണത് വെറുതെ അല്ല കേട്ടോ, അവള് പെഴയാ, പോലീസേവക്കാരിയാ. പാട്ടി, ഒരപേക്ഷയുണ്ട്. തനിച്ചാവുമ്പോ എന്താ അച്ഛ വിളിച്ചോളൂ, പട്ടിന്നോ പൂച്ചെന്നോ. പക്ഷേ ആളുകളുടെ മുമ്പിൽ നിന്ന് തിരുമേനി എന്നെ വിളിക്കണം കേട്ടോ. തന്റെ മേനി എന്താ അങ്ങനെ തോന്നണ്ടേ? കഷ്ടാണേ. എപ്പോഴാ അവിടെ പോയത്? ഇപ്പോ ഇല്ലത്തേക്കാ. രാധയുടെ പഴയ കൂട്ടുകാരിയല്ലേ, അവിടെ നിന്ന് ഡാൻസ് പഠിച്ചിരുന്നു മുമ്പ്. രാധ, അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. എന്താ ചെയ്യാ, ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ല, അവർ തച്ചു കൊല്ലേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് അഴിച്ചു വിട്ടാൽ വെട്ടുകത്തി എടുത്ത് പുറത്തേക്ക് ഓടും, കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞു. അച്ഛൻ തിരുമേനി എവിടെ? വക്കീലിനെ കാണാൻ പോയി. കഴിഞ്ഞില്ലേ കേസ്? ഇല്ല, ഇനിയും കോടതിയുണ്ടല്ലോ. എന്റെ അനിയനെ കൊന്നവരെ അങ്ങനെ വിടില്ല, എല്ലാം വിറ്റ് നശിച്ചാലും. ആ അതിരിക്കട്ടെ, സീത ഉടനെ ഇത്ര കാലത്തെ. ഞാൻ അമ്പലത്തിൽ പോയിരുന്നു. ഇരിക്കെ, ഞാൻ കാപ്പി ഇട്ടുണ്ട് വരാം. എനിക്കൊന്നും വേണ്ട, എത്ര കാലമായി കണ്ടിട്ട്, ഞാൻ പെട്ടെന്ന് വരാം. ഞാൻ വന്നായിരുന്നു പഠിപ്പ് തുടങ്ങിയ കുട്ടികളെ. കളിച്ചോളൂ, ഞാൻ ചൊല്ലിത്തരാം. ഇവരുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. കുട്ടികളാവുമ്പോ ഇത്തിരി കുസൃതയൊക്കെ വേണ്ടേ? ഇത് കുസൃതയല്ല. നീ കരയാണോ? വെറുതെ ഓരോന്ന് ഓർത്തിട്ട അങ്ങനെ മറക്കാൻ പറ്റോ? ചെയ്തേ എനിക്ക് എന്റെ ഉണ്ണിയെ, എന്റെ അനിയനെ. ആ പോയത് എനിക്കൊരു സംശയം. സംശയിക്കേണ്ട വാസു, ബലറാം സാർ തന്നെ. കരടി പിടിക്കുവോ നമ്മളെ? ലോറി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞോ സാർ? സാർ, മാസാവസാനം ശമ്പളം കിട്ടാൻ ഇനി രണ്ടു മൂന്ന് ദിവസം. അത്യാവശ്യം ചെലവെങ്കിലും ഒക്കണ്ടേ? എന്ത് കിട്ടി? എന്താ തന്റെ പേര്? ഇനി അങ്ങനെ ചെയ്യില്ല സാർ. പേര് പറയണോ? വാസു. സംശയം വാസു എന്ന് ചിലർ. കൃഷ്ണൻ, ഉമ്മർ. അറിയാം, താനല്ലേ ഇവരെ അയച്ചത്? വാസുവിന് എത്ര കുട്ടികളുണ്ട്? മൂന്ന്, നാല്. അതിലും സംശയമാണോ? മൂന്ന് പേര് പുറത്ത്, ഒരാള് ലോക്കപ്പിലാണ്. അപ്പൊ ചെലവ് കൂടും. കൈക്കൂലി വാങ്ങിക്കാതെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒരു പോലീസുകാരൻ ജീവിക്കാൻ സാധ്യമല്ല. എടോ, കൊള്ളയടിക്കണമെങ്കിൽ പഴയ കായങ്ങളും കൊച്ചുണ്ടി പോലെ വേണം. ഉള്ളവന്റെ കയ്യിൽ നിന്ന് പാവങ്ങളുടെ കീശ തപ്പരുത്. എടുത്തോ സാർ. ഒരു സംശയം, സാറിനിരുന്ന പോലെ ഷെയറും ചേർക്കുന്നു. വത്സല എല്ലാം നോക്കിക്കൊള്ളണേ. ഇനി എന്റെ ഗുമസ്തനെ കണ്ടാ മതി. മോനെ നല്ല പനിയുണ്ട്. അതിന് ഞാൻ ഡോക്ടറല്ലല്ലോ. വൈകിട്ട് കോളേജോട്ട് വരില്ലേ, കൊണ്ടുപോയി കാണിക്കാരെന്ന് വെച്ചാൽ. ആ ഉഷേ, നീ അച്ഛനെഴുതിയില്ലേ താമസിച്ചാൽ വസ്തു വേറെ ആണുങ്ങൾ വാങ്ങിക്കും. എന്റെ കക്ഷികളായതുകൊണ്ടാ വില കുറച്ച് തരുന്നത്. ഒരു ഡിസ്പ്യൂട്ടൽ എസ്റ്റേറ്റ് ആണ്, ചുള്ളു വിലക്ക് കിട്ടും. തൽക്കാലം ഒരു 3 ലക്ഷം എങ്കിലും അച്ഛനോട് വാങ്ങിക്കേ, ബാക്കി ഞാൻ ഒപ്പിച്ചോളാം. നിങ്ങൾ തന്നെ ചോദിച്ചോളൂ, എനിക്ക് കഴിയില്ല. നിങ്ങൾ എന്നെ ക്വാർട്ടേഴ്സിൽ തിരക്കെന്ന് പറഞ്ഞു. ഇരിക്കൂ.
അത്യാവശ്യ കാര്യമാണെന്ന് ആ തിരുമേനിയാ പറഞ്ഞത്. നമ്മൾ തമ്മിൽ കണ്ടിട്ടുള്ളത് കോടതിയിൽ വെച്ചാണ്, പിന്നെ ഇന്നലെ ഇവിടത്തെ ബഹളത്തിനിടയ്ക്ക്. ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. പറയൂ, എന്താ വേണ്ടത്? മടിക്കണ്ട, എന്നാൽ കഴിയുന്ന എന്ത് സഹായവും. അച്ഛാ, എന്തിനാ മനുഷ്യരോട് കയറ്റിയത്? മിസ് നമ്പൂതിരി, ഞാൻ പോകുന്നു. അവൾ പറഞ്ഞ കാര്യമാക്കി. ഇതുവരെ ഞാൻ അനുഭവിച്ച വേദനയിലധികം ദൈവം ഒരാൾക്കും കൊടുക്കില്ലെന്ന് കരുതിയവളാ ഞാൻ. പിന്നെയും ഏതൊരു മനുഷ്യനെ ഞാൻ കൂടുതൽ വെറുത്തുവോ എന്നും അയാളുടെ മുഖം തന്നെ കാണേണ്ട ഗതികേടാണ് എനിക്ക് വിധിച്ചത്. മോളെക്കൊണ്ട് പറയിപ്പിക്കാനാണ് എന്നത്രയ്ക്ക് അങ്ങോട്ട് വന്നത്. ക്ഷമിക്കുന്നു സാർ, ക്ഷമമുണ്ടല്ലോ. എന്നെ അനുസരിക്കില്ലെന്നായോ നീ? എനിക്ക് പറ്റൂ സാർ, ഞാനൊരു സഹായം ചോദിക്കുകയായിരുന്നു. വേദജ്ഞർ കൽപ്പിച്ച കർമാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഋത്വക്കായിട്ടല്ല, ഒരു സാധു ബ്രാഹ്മണനായിട്ട്. പറഞ്ഞാൽ ദേഹി ഒടിഞ്ഞ ദേഹത്തെ എങ്ങനെയും നശിപ്പിക്കാം. ജഡത്തിന് അരണികടഞ്ഞാളിച്ച അഗ്നിയും അടുമരം കത്തിച്ച തീയും ഈ മണ്ണും തീർത്ഥവും ചളിക്കുണ്ടും ഒക്കെ ഒരുപോലെയാണ്. എന്നാൽ ദേഹം ഒടിഞ്ഞ ആത്മാവിമുക്തി നേടാൻ ഇഹത്തിൽ ജീവിച്ചിരിക്കുന്നവർ കർമ്മങ്ങൾ ചെയ്യണം. ഈ സാധു ബ്രാഹ്മണൻ സാറിനോട് ചാരിക്കുന്ന പ്രഖ്യാതാണ്. എന്റെ മകന്റെ ആത്മാവ് ഗതി കിട്ടാതെ അറിയാതിരിക്കാൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം. പറയൂ സാർ, എവിടെയാണ് അവന്റെ ദേഹം നശിപ്പിച്ചത്? എനിക്കറിയില്ല. എവിടെയാണ് അവന്റെ അവശിഷ്ടങ്ങൾ ഉള്ളത്? ഒരു കരുണ അത്തിയോ ഒരു തുള്ളി ചാരമോ തരും? എന്നോട് ചോദിക്കരുത്. ഇല്ലെങ്കിൽ ഈ മുട്ടന്റെ ശാപം തനിക്ക് കേൾക്കും. താനും തന്റെ കുടുംബവും മുടിയും. ഇയാളൊരു പുല്ലു എനിക്ക് കേൾക്കില്ല. അവനെ ചുട്ടതും കരിച്ചതും കയത്തിൽ കെട്ടി താഴ്ത്തതും ഞാനല്ല.